ശ്രീനഗറിൽ പതിവിലും കവിഞ്ഞു മഞ്ഞു പെയ്യുന്നുണ്ട്. നടന്നു തീർത്ത വഴിദൂരങ്ങളുടെ അടയാളക്കല്ലെന്നോണം താടിയിലെ നര തെളിഞ്ഞു കാണാം. തുകൽ തൊപ്പിയിലൂടെ താഴെ കുതിർന്നു വീഴുന്ന മഞ്ഞു കഷ്ണങ്ങൾക്കും താടിയിലെ നരയ്ക്കും ഒരേ നിറം. മഞ്ഞു പുതഞ്ഞ ചിന്നാർ മരങ്ങളിൽ പതിഞ്ഞൊരു കാറ്റുവീശി. ഷേർ കശ്മീർ സ്റ്റേഡിയത്തിന്റെ നടുക്ക് കാലൂന്നി നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങി. അത്ര കണ്ട് പ്രയാസപ്പെടേണ്ടി വരില്ലെന്ന് കരുതിയാണ് നടന്നു തുടങ്ങിയത്. അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന് വരെ ആശങ്കപ്പെട്ടു. വേദന സഹിച്ചാണ് നടന്നത്. അന്നത്തെ യാത്ര തീരാൻ 7 മണിക്കൂർ കൂടിയുണ്ട്. പെട്ടെന്നൊരു പെൺകുട്ടി ഓടി വന്നു. ഒരു കടലാസ് തുണ്ട് കയ്യിലേൽപ്പിച്ചു. താങ്കൾക്കുള്ളതാണ്, തിരക്ക് കഴിഞ്ഞ് വായിച്ചാൽ മതി. ഒന്ന് കെട്ടിപ്പിടിച്ച് അവൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് തന്നെ ഓടിമറിഞ്ഞു. പേപ്പർ തുറന്നു വായിച്ചു. താങ്കളുടെ കാലിൽ വേദനയുണ്ടെന്നറിയാം, മുഖത്തത് കാണാം. കൂടെ നടക്കണമെന്നുണ്ട്, പക്ഷെ വീട്ടുകാർ അനുവദിക്കില്ല. പ്രയാസങ്ങളുണ്ടാകും, പക്ഷെ താങ്കൾ നടക്കുന്നത് എനിക്കും കൂടി വേണ്ടിയാണെന്ന് ഓർമ്മ വേണം. കാലിലെ കലശലായ വേദന അന്നേരം അപ്രത്യക്ഷമായതാണ്. അടുത്ത ദിവസം തണുപ്പ് കൂടി വന്നു. 4 കൊച്ചുകുട്ടികൾ വന്നു, ഭിക്ഷക്കാരായിരുന്നു. ദേഹത്ത് മണ്ണ് പറ്റിയിട്ടുണ്ട്, ഉടുപ്പൊന്നും ധരിച്ചിട്ടില്ല. കുഞ്ഞുമേനികളിൽ തണുപ്പിന്റെ വിറയലുണ്ട്. അവർക്ക് ജാക്കറ്റ് ഇല്ലാത്തതിനാൽ തനിക്കും അത് വേണ്ടെന്ന് ആലോചിച്ചു. കുട്ടികളിൽ ഒരാളെ എടുക്കാൻ ഒരുങ്ങിയപ്പോൾ ആരോ വന്ന് ചെവിയിൽ പറഞ്ഞു, വൃത്തിയില്ല, അടുപ്പിക്കണ്ട, അവർ നമ്മളെക്കാൾ ശുദ്ധരാണെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അടുത്ത ദിവസം കുറെ സ്ത്രീകൾ കാണാൻ വന്നു. പിതുമ്പുന്നുണ്ട്, ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണെന്ന് വിറച്ചുണ്ടുകളിലെ മുറിഞ്ഞ വാക്കുകളിൽ നിന്ന് വായിച്ചെടുത്തു. പോലീസിനോട് പറയണ്ട, താങ്കൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി, ഇനിയും ദുരിതം കൂടും. അത് പക്ഷേ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്. മഗർ പോലീസ് കോ മത് ബതായിയേ, ഹമാരാ ഓർ ബി നുക്സാൻ ഹോ ജായേഗാ. തോ യേ ഹമാരി ദേശ് കി സച്ചായി ഹൈ. ഇങ്ങനെ ഒരുപാട് കഥകൾ. കശ്മീരിയത്ത് എന്നാൽ നിങ്ങൾക്ക് വീടാണ്. എന്റെ കുടുംബം കശ്മീരിൽ നിന്ന് ഗംഗയുടെ ഓരത്തേക്ക് പോയവരാണ്. കശ്മീരിയത്ത് ചിന്ത ഗംഗയിൽ ലയിപ്പിച്ചവരാണ് ഞങ്ങൾ. യാത്ര കശ്മീരിലേക്ക് കടന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നു. അവസാനത്തെ 4 ദിനം വാഹനത്തിൽ പോകണം. കൂടെയുള്ള കെ സി വേണുഗോപാലം ഓർമ്മിപ്പിച്ചു, നടക്കുന്നത് റിസ്ക്കാണ്, ഗ്രനേഡ് ആക്രമണത്തിന് സാധ്യതയുണ്ട്. ഞാൻ പക്ഷേ മറിച്ചാണ് ചിന്തിച്ചത്. എൻ്റെ വീട്ടിലേക്കുള്ള മടക്കമാണ്. 4 ദിവസം നടന്നു തന്നെ പോകും. വീട്ടുകാർക്കിടയിലേക്ക് നടന്നു തന്നെ ചെല്ലും. എൻ്റെ വെള്ള ടീഷർട്ട് ചുവപ്പിക്കാൻ വെറുക്കുന്നവർക്ക് ഒരവസരം നൽകാം. എൻ്റെ കുടുംബം പഠിപ്പിച്ചതും ഗാന്ധി പഠിപ്പിച്ചതും ഭയക്കാതെ ജീവിക്കണമെന്നാണ്. ഞാൻ ചിന്തിച്ചത് തന്നെ സംഭവിച്ചു. ഗ്രനേഡല്ല, കശ്മീരുകാർ മനസ്സ് തുറന്ന് സ്നേഹമാണ് തന്നത്. ആലിംഗനം ചെയ്തു, കണ്ണീര് കൊണ്ട് സ്വാഗതം പറഞ്ഞു. മുജെ ബഹുത് ഖുശി ഹുയി കി ഉന്നോനെ ഉൻ സബ്നെ മുജെ അപ്ന മാനാ ഓർ പ്യാർ സേ ബച്ചോ നേ ബുസുർഗോ നേ ആസുവോ സേ മേരാ യഹാ സ്വാഗത് കിയാ. സി ആർ പി എഫുകാരോടും ബി എസ് എഫുകാരോടുമാണ് ഇനി പറയാനുള്ളത്. ഹിംസ എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയവനാണ് താൻ, അതനുഭവിച്ചവനുമാണ്. മോദിയും അമിത്ഷായും ആർ എസ് എസുകാരും അതനുഭവിച്ചിട്ടില്ല. ഉറപ്പു പറയുന്നു, ബി ജെ പിയുടെ ഒരു നേതാവിനും ഇങ്ങനെ നടക്കാനാകില്ല. പഠിക്കുന്ന കാലത്ത് ഞാൻ നല്ല വികൃതിയായിരുന്നു. പ്രിയങ്കയോട് ചോദിച്ചാൽ മതി, ഒരു ദിവസം പ്രിൻസിപ്പൽ വിളിപ്പിച്ചു. അമ്മയുടെ കൂടെയുള്ള സ്ത്രീ കരയുന്നുണ്ടായിരുന്നു, ഒത്തിരി ഭയന്നാണ് അടുത്തേക്ക് ചെന്നത്. രാഹുൽ, അമ്മൂമ്മ മരിച്ചു, വെടിവെച്ചു കൊന്നതാണ്. അത് കേട്ടു നിന്നൊരു കുട്ടിയെ പ്രധാനമന്ത്രിക്കും അമിത്ഷാക്കും മനസ്സിലാകണമെന്നില്ല, പക്ഷെ കശ്മീർ ജനതയ്ക്ക് മനസ്സിലാകും. എന്നെ കാറിൽ കയറ്റി സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി. അമ്മ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. 5-6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. സുഹൃത്താണ്, പപ്പ മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോൺ കോളിന്റെ സ്വഭാവം കശ്മീർ ജനതയ്ക്ക് മനസ്സിലാകും, സൈന്യത്തിനും മനസ്സിലാകും, പക്ഷെ മോദിക്കും അമിത്ഷാക്കും മനസ്സിലാകണമെന്നില്ല. യേ ബാത് പ്രധാനമന്ത്രി കോ നഹീ സമജ് ആയേഗി, യേ ബാത് അമിത് ഷാജി കോ നഹീ സമജ് ആയേഗി, യേ ബാത് ഡോവൽ ജി കോ ഭി നഹീ സമജ് ആയേഗി, മഗർ യേ ബാത് कश्मीर के लोगों को समझ आएगी, ये बात सीआरपीएफ के लोगों को समझ आएगी, ये बात आर्मी के लोगों को समझ आएगी,
उनके परिवारों को समझ आएगी। എന്തിനാണ് യാത്രയെന്ന് ഒരു ദിവസം മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ വരാതിരിക്കലാണ് ലക്ഷ്യമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ബി ജെ പിയും ആർ എസ് എസും എന്നെ എത്രത്തോളം ചീത്ത വിളിക്കുന്നു അത്രയ്ക്കും നന്ദി തിരിച്ചു പറയുന്നു. അതിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്. തിരുവള്ളുവരായാലും ബസവയായാലും ശ്രീനാരായണ ഗുരുവായാലും ഒരേ സന്ദേശമാണ് പകർന്നത്. ഞാൻ ചെയ്യുന്നതൊന്നും തനിക്ക് വേണ്ടിയല്ല എന്നുള്ള ബോധ്യമുണ്ട്. പാർട്ടിക്ക് വേണ്ടിയുമല്ല, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയാണ്. വെറുപ്പിന്റെ വിചാരധാര വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവരിൽ തന്നെ ഇല്ലാതാകണം. സ്നേഹത്തിന്റെ ഒരുമയുടെ രാജ്യം വിടരണം. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് തന്റെ ശ്രമം. ചിനാർ മരങ്ങളിൽ വീണ്ടും കാറ്റുവീശി. രാഹുൽ പറഞ്ഞു നിർത്തി. നഫ്രത് കേ ബസാർ മേ മൊഹബ്ബത് കി ദുകാൻ ഖോൽനേ കി കോശിഷ് കി. ധന്യവാദ്. ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക്.